പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ച് അക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം, എന്തായിരിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അത് ഇങ്ങനെയാണ്. ഇപ്പോൾ രാജ്യം നേരിടുന്നത് മതേതരത്വ പ്രശ്നമാണ്. ആ മതേതരത്വം ഈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സെക്യുലർ, പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരിക്കും. ആ പാർട്ടിക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അത് നിങ്ങളോട് വിശദീകരിക്കുക ഒരു ഘട്ടം വരുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്, ഇവിടെയൊക്കെ എത്തിയില്ലേ ഒറ്റയ്ക്ക് തന്നെ പോരാടാം എന്ന്. മതേതരത്വത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു സെക്യുലർ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്ന്. പാർട്ടിയുടെ പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് പിന്നീട് പ്രഖ്യാപിക്കും. അതിന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കും എന്നും പി വി അൻവർ പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല, ഉറച്ച നിലപാടാണ്. ഈ രാഷ്ട്രീയ പാർട്ടി എങ്ങോട്ട് ചായും എന്നത് ഇനി അറിയാനുള്ളൂ. യു ഡി എഫിലേക്ക് പോകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയില്ല, കാരണം മലപ്പുറമാണ് പി വി അൻവറുടെ തട്ടകം എന്നതുകൊണ്ട് തന്നെ. പിന്നീടുള്ള ഏക വഴി യു ഡി എഫിലേക്ക് പോകുക എന്നതാണ്. യു ഡി എഫിലേക്ക് പോകാതെ സ്വതന്ത്രമായി നിന്നാൽ എന്തായിരിക്കും ഭാവി പി വി അൻവറുടെ രാഷ്ട്രീയ പാർട്ടിയുടേത് എന്ന് നമുക്ക് ഇപ്പോഴേ പറയാൻ കഴിയും. യു ഡി എഫിലേക്ക് പോയാൽ കുറച്ചു കാലം അവിടെ നിൽക്കാം, ചിലപ്പോൾ ഒന്നോ രണ്ടോ എം എൽ എമാരെ ലഭിക്കാം, ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനവും ലഭിച്ചേക്കാം. അതായിരിക്കും സംഭവിക്കാൻ പോവുക. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വന്നാൽ എന്തായിരിക്കും യു ഡി എഫിൻ്റെ നിലപാട് എന്ന് യു ഡി എഫിൻ്റെ മുതിർന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന് മറുപടി നൽകിയിട്ടുണ്ട്. മറുപടി ഇങ്ങനെയാണ്. പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്, ലീഗിൻ്റെ ഒരു പ്രതികരണം. അല്ല, അത് യു ഡി എഫ് ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം, അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യുക. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ യു ഡി എഫ് തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അസംബ്ലിയോട് അനുബന്ധിച്ച്, അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം പറയാം. യോഗത്തിൻ്റെ മുമ്പ് വണ്ടിയുടെ മുമ്പ് ബാക്ക് കൊണ്ടേ കുതിരയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കഴിയട്ടെ. അല്ല, അതല്ല, അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമില്ല. പാർട്ടി ഇല്ലെങ്കിലും ദന്താസ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാം. അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അഭിപ്രായമുണ്ട്, അതിൻ്റെ നയം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എൽ ഡി എഫിനെ എതിർക്കാം, യു ഡി എഫിനെ എതിർക്കാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതായിരുന്നില്ല യു ഡി എഫിൻ്റെ നേരത്തെയുള്ള നിലപാട്. കോൺഗ്രസിൻ്റെ നിലപാട് ഇതായിരുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ നിലപാടും ഇതായിരുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആദ്യം പറഞ്ഞത് അത്തരമൊരു കാര്യം ആലോചിക്കുന്നേയില്ല എന്ന് വെച്ചാൽ പി വി അൻവറിനെ മുസ്ലിം ലീഗ് അടുപ്പിക്കുകയില്ല എന്ന് പി എം എ സലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അതിൽ നിന്ന് വിഭിന്നമായൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചത് കുഞ്ഞാലിക്കുട്ടി എന്നത് ആ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലായി. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇനിയിപ്പോൾ കോൺഗ്രസ് നോക്കാം. കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ എം എം ഹസൻ യു ഡി എഫ് കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഞങ്ങൾ എടുക്കുകയേയില്ല യു ഡി എഫിലേക്ക് പി വി അൻവറിനെയോ പി വി അൻവറിൻ്റെ പാർട്ടിയെ എന്നാണ് എം എം ഹസൻ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് കെ സുധാകരൻ തിരുത്തി, ഒരു മയപ്പെടുത്തൽ നടത്തി. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറഞ്ഞു അക്കാര്യം സൂക്ഷ്മമായി പരിശോധിക്കും എന്നും. ഭരണകക്ഷിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നതൊക്കെ വിശദമായി ചർച്ച ചെയ്യും യു ഡി എഫ്. പി വി അൻവറിൻ്റെ കാര്യവും ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്ന്. എന്നുവെച്ചാൽ കോൺഗ്രസിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്, നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. അതിനുശേഷമാണ് പി വി അൻവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം പറയുന്നത്. എന്നുവെച്ചാൽ നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നർത്ഥം. പി വി അൻവർ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയും മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തുകയും എഴുതി വാങ്ങിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. അതനുസരിച്ചുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എസ് പി എ മാറ്റിയിരുന്നു, എസ് പി എ സസ്പെൻഡ് ചെയ്തിരുന്നു, എം ആർ അജിത്കുമാറിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പരസ്യപ്രസ്താവന നടത്തരുത് എന്ന് പരസ്യമായി അഭ്യർത്ഥിച്ചിരുന്നു. അതാണ് സി പി ഐ എം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് പി വി അൻവറിനോട്. അത് അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു.
എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലേക്കല്ല പോകുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും വാർത്താസമ്മേളനം നടത്തുകയും മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുകയാണ് ചെയ്തത് പി വി അൻവർ. ഉദ്ദേശം വ്യക്തമാണ്, പ്രശ്നം പരിഹരിക്കുക എന്നതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എൽ ഡി എഫിനോടൊപ്പമുള്ള ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുക, അത് യു ഡി എഫിനും ബി ജെ പിക്കും അനുകൂലമാക്കി മാറ്റുക എന്നതാണ് രാഷ്ട്രീയ കാലാവസ്ഥ. യു ഡി എഫിനും ബി ജെ പിക്കും അനുകൂലമാക്കി മാറ്റുക എന്നതാണ് പി വി അൻവറുടെ ലക്ഷ്യമെന്ന് അന്നേ വ്യക്തമായതുമാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു പി വി അൻവർ. നേരത്തെ സി പി എം വിട്ടുവന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായ ആളുകളുടെ അവസ്ഥ എന്താണ്, ആ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിതി എന്താണ് എന്ന് പരിശോധിച്ചാൽ മതി. ആദ്യം രൂപീകരിച്ച സി എം പി ആണ് എം വി രാഘവൻ. എം വി രാഘവൻ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹം സി പി എം വിട്ട് പുറത്തേക്ക് പോകുന്നു, സി എം പി രൂപീകരിക്കുന്നു, യു ഡി എഫിൻ്റെ ഭാഗമാകുന്നു. ഇപ്പോൾ സി എം പി എന്തുണ്ട്, സി എം പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടോ എന്ന് മഴിയിട്ട് നോക്കേണ്ട അവസ്ഥയാണ്. സി പി ജോൺ എന്ന ഒരു നേതാവ് മാത്രമുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. അതിനുശേഷം ഗൗരിയമ്മ. ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ ഗൗരിയമ്മ സമം സി പി എം എന്നാണ്. അങ്ങനെയുള്ള ഗൗരിയമ്മ സി പി എം വിട്ടുപോവുകയും ജെ എസ് എസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും യു ഡി എഫിനോടൊപ്പം ചേരുകയും ചെയ്തു. ഇപ്പോൾ ജെ എസ് എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതായി അവശേഷിക്കുന്ന ജെ എസ് എസ് സി പി എമ്മിലേക്ക് തന്നെ തിരിച്ചു വരികയും അവസാന കാലത്ത് ഗൗരിയമ്മയും സി പി എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ സി പി എം വിട്ട് പുറത്തു പോയി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിനോടൊപ്പം ചേരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് പിന്നീട് ക്ഷയിച്ച് ഇല്ലാതാകുന്ന അവസ്ഥ, ആ രാഷ്ട്രീയ പാർട്ടിയെ യു ഡി എഫ് തന്നെ ഞെക്കിക്കൊല്ലുന്ന അവസ്ഥ, അതാണ് കേരളത്തിലുള്ള രാഷ്ട്രീയ ചരിത്രം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. അത് പി വി അൻവർ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പോയാൽ താൽക്കാലികമായി സി പി എമ്മിന് ഇടതുപക്ഷത്തിന് എവിടെയെങ്കിലും ചില പോറൽ ഏൽപ്പിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ആത്യന്തികമായി പി വി അൻവർ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാതാകും, രാഷ്ട്രീയമായി ഇല്ലാതാകും എന്ന കാര്യം സംശയമേ ഇല്ല. അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. ഏതായാലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, കേരളത്തിൽ സി പി എമ്മിനോടൊപ്പമുള്ള, എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുക, അത് മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുക, അത് സി പി എമ്മിന് ദോഷകരമായി മാറും, അങ്ങനെ സി പി എമ്മിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന വിശാലമായ ഒരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ പ്രധാന കണ്ണിയായി പി വി അൻവർ മാറുന്നു എന്നർത്ഥം. Thank you.